പ്രതീക്ഷിക്കുന്നത്. ഷാജഹാൻ, ഷാജഹാൻ ചക്രവർത്തി താജ്മഹലിന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുണ്ട് മുംതാസ്. ഇത് മലയാളം കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കാതാ നല്ലത്. നീ നേരിട്ട് കൊടുത്തു കൊള്ളുക, എന്റെ കയ്യിൽ തന്നിവിടാ. ഞാൻ എന്താ കൊറിയർ സർവീസ് പറഞ്ഞതാ? അതിരിക്കട്ടെ, നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഞാനേ പഠിക്കണിരുന്ന് വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് അമ്മച്ചി സമ്മതിക്കല്ല. നീ എവിടെയെങ്കിലും പോയിരുന്ന് പഠിക്കും, അവർക്ക് സീരിയല് കണ്ടോന്ന്. സീരിയല് നമ്മൾ പഠിച്ചെങ്കിലല്ല അച്ഛൻ വലിയ വലിയ ആൾക്കാരാകാൻ പറ്റുള്ളൂ. അപ്പൊ നീ മിടുക്കനാ, സത്യം നീ സമർത്ഥനാണ്. അതെ, നിന്നെ കാണുമ്പോഴേക്ക് കുഞ്ഞാപ്പൂവിനെയാണ് ഓർമ്മ വരുന്നത്. കുഞ്ഞാപ്പു അതാരാണ് ചെയ്യും? കുഞ്ഞാപ്പു ഞാൻ പറഞ്ഞു തരാം. പണ്ട് ഞാൻ കാനഡയിലായിരിക്കുമ്പോഴാ. എന്തിന്റെ ഇടയില്? കാനഡയിലായിരിക്കുമ്പോഴ്. അങ്ങനെ ഞാനോടത്ത് അച്ഛൻ എന്നൊക്കെ പറയുന്നേ. സിസ്റ്റർ പെട്രീഷ്യമായിട്ട് പോകുമ്പോഴ്. ദൈവമേ, സിസ്റ്റർ പെട്രീഷ്യമായിട്ട് പോയാ? സാത്താനെ, സിസ്റ്റർ പെട്രീഷ്യമായിട്ട് തിരുവോരങ്ങളിലൂടെ നടക്കുമ്പോഴ്. നടക്കുമ്പോഴ് ഒരു കുഞ്ഞാപ്പൂവിനെ പരിചയപ്പെട്ടു. ആ കുഞ്ഞാപ്പു, കുഞ്ഞാപ്പു അതീവ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു. അല്ല, ഈ കുഞ്ഞാപ്പു അതീവ സമർത്ഥനായിരുന്നു, മിടുക്കനായിരുന്നു എന്ന് പറയാൻ കാരണം എന്നാ? ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഒരു ദിവസം രാത്രി കുഞ്ഞാപ്പു ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഉറക്കത്തിൽ വളരെ ഭീകരമായ, അല്ലെങ്കിൽ വളരെ ഭീമത്സമായ ഒരു സ്വപ്നം കുഞ്ഞാപ്പു കാണുകയുണ്ടായി. എന്ത് സ്വപ്നമാണോ അവൻ കണ്ടത്? ജുറാസിക് പാർക്ക് സിനിമയിലെ ഡിനോസർ കുഞ്ഞാപ്പുവിനെ പിടിക്കാൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. അയ്യോ, എന്നിട്ട് എന്നാ ഇതിവൻ? അവൻ ബുദ്ധിമാനായിരുന്നു, സമർത്ഥനായിരുന്നു. അവനൊരു 3-3.5 മണിക്കൂറോളം ശ്വാസം മുടക്കി പിടിച്ചു കിടന്നു. ഞാൻ അവന്റെ ശവമടക്ക് കഴിഞ്ഞു വരുന്ന വഴിയാണ്. ഇടാ, ഒരു 3-3.5 മണിക്കൂറോളം ശ്വാസം മുടക്കി പിടിച്ചു കിടന്നാൽ കുഞ്ഞാപ്പൂല്ല വലിയ പൂരെ. നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? ഇത് ടീച്ചർ പറഞ്ഞു മോഡേൺ ആർട്ട് വരച്ചുകൊണ്ട് ചെല്ലണോന്ന് പറഞ്ഞു. മോഡേൺ ആർട്ടോ? ഇത് എന്ത് മോഡേൺ ആർട്ടാണ് നീ വരച്ചിരിക്കുന്നത്? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് പട്ടി റൊട്ടി തിന്നുന്ന പടവാ. പട്ടി റൊട്ടി തിന്നുന്ന പടവാ? എന്നിട്ട് റൊട്ടി എവിടെയാടാ? പട്ടി തിന്ന. അപ്പൊ പട്ടി എവിടെയാടാ? റൊട്ടി തിന്ന പട്ടി നിക്കോ. പട്ടി പട്ടിയുടെ പാട്ടി. നീ മിടുക്കനാണ്. എന്തൊക്കെയാണ്? നീ ബുദ്ധിമാനാണെന്നല്ലേ പറഞ്ഞത്? അതെ. നിന്നോട് ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കും. കുസൃതി ചോദ്യം. എന്റെ ഈ വലത് കൈയിൽ 1 ലക്ഷം രൂപയും, വലത് കൈയിൽ 1 ലക്ഷം രൂപയും, ഇടത് കൈയിൽ കുറച്ച് അറിവും വെച്ചാൽ നീ അതിൽ ഏത് തിരഞ്ഞെടുക്കും? സംശയം എന്താ? വലത് കൈയിൽ ഇരിക്കുന്ന 1 ലക്ഷം രൂപ എടുക്കും ഞാൻ. അതാണ് നീ മണ്ടനാണെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ എന്റെ ഇടത് കൈയിൽ ഇരിക്കുന്ന അറിവേ എടുക്കുള്ളൂ. അറിവേ എടുക്കുള്ളൂ. അത് അച്ഛനില്ലാത്തത് അച്ഛൻ എടുത്ത്, എനിക്കില്ലാത്ത ഞാനും എടുത്ത്, അത്ര വിചാരിച്ചാ മതി. എന്തൊക്കെയാണെങ്കിലും അതക്കങ്ങ് പോട്ടെ, അത് വിട്ടുകളാ. വിട്ടുകളയാ. നിന്നോട് നീ പഠിക്കുന്ന പാഠത്തിലെ കുറച്ച് വിഷയങ്ങളെ പറ്റി ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം ഞാൻ പറയും, നീ തന്നെ പറയണം. ഒന്നാമത്തെ ചോദ്യം, ചോദ്യം പാമ്പിന്റെ 5 പര്യായങ്ങൾ പറയുക. പാമ്പിന്റെ 5 പര്യായം പറഞ്ഞു പിടിച്ചോട്ടാ. എന്റെ അപ്പച്ചൻ, പിന്നപ്പുറത്തെ രാഘവൻ ചേട്ടൻ, തങ്കപ്പൻ ചേട്ടൻ, ദിനേശ് ചേട്ടൻ, സുമേഷ് ചേട്ടൻ, ഇവരൊക്കെ പാമ്പാന്നോടാ. ഇവരൊക്കെ 6 മണി കഴിഞ്ഞാ പാമ്പാ. സ്കൂളിൽ വിട്ടാ ഞാനും പാമ്പാ. കർത്താവേ, അത് പോട്ടെ. വേറെ ചോദ്യം വാസ്കോഡിഗാമ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വാസ്കോഡിഗാമ കോഴിക്കോട് വന്ന് കാലുകുത്താനുണ്ടായ കാരണം എന്താണ്? അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അച്ഛോ, ഒരു സ്ഥലത്ത് വന്ന് എങ്ങനെയാ കയ്യും കുത്തി ഇറങ്ങുന്നത്? അതുകൊണ്ട് അവര് നീ ആയിരുന്നെങ്കിൽ ഇവിടെ തലയും കുത്തി ഇറങ്ങി. ഏതായാലും നമുക്ക് ദൈവം നമുക്ക് ഓരോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട്. സത്യം. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവം നമുക്ക് കണ്ണ് തന്നിരിക്കുന്നത് എന്തിനാണ്? മൂക്ക് തന്നിരിക്കുന്നത് എന്തിനാണ്? ചെവി തന്നിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് പൊക്കിള് തന്നിരിക്കുന്നത് എന്തിനാണ്? ഞാൻ അച്ഛനെ കുറിച്ച് ഇത്ര ഇങ്ങനല്ല വിചാരിച്ചത്. വെറുതെ അല്ല, നാട്ടുകാര് മുഴുവൻ അച്ഛനെ വികാരി അച്ഛാ വികാരി അച്ഛാന്ന് വിളിക്കും. ഇതിനാണ് നീ ഇവിടെ എന്നിട്ട് കുറവാനെ വിളിച്ചത്? അച്ഛൻ എന്നെ വിചാരിച്ചു. നീയേ, നീ വെറുതെ ഇല്ലടാ, നിന്നെ ഇങ്ങനെ പോയിരുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. സ്ത്രീലിംഗം പറയുക. സ്ത്രീലിംഗം പറയുക. കേട്ടല്ലോ, ഞാനൊരു സ്ത്രീലിംഗം പറയുമ്പോ നീ ഒരു പുല്ലിംഗം പറയണം, നീ ഒരു പുല്ലിംഗം പറയുമ്പോ ഞാനൊരു സ്ത്രീലിംഗം പറയും. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ചോദ്യം, കള്ളൻ കുള്ളൻ.
എടാ കള്ളൻ എന്ന് പറയുമ്പോ ഒരു വള്ളിയിട്ട് കള്ളി എന്ന് വേണം പറയണം. വള്ളി വേണം, നാലേ ശ്രീലിംഗമാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആന ആനി വള്ളി വള്ളി വള്ളി. എടാ സാത്താനെ ആന എന്ന് പറയുമ്പോൾ അതിന് വള്ളി ചേർക്കരുത്, വള്ളി ചേർക്കരുത്, മുമ്പിൽ ഒരു പിടി ചേർക്കണം, പിടിയാന പിടി ചേർക്കണം. അയ്യോ ആ പറഞ്ഞു, മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ പിടിയാ തരും. ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ ഞാൻ നിർത്തി. എന്തൊക്കെയാണെങ്കിൽ നിനക്ക് സ്കൂൾ ആനിവേഴ്സറി ഒക്കെ അല്ലേ വരുന്നത്? അയ്യോ അത് പറയാൻ മറന്നുപോയി. സ്കൂൾ ആനിവേഴ്സറി ഞാൻ ഒരുപാട് മത്സരത്തിലൊക്കെ പങ്കെടുക്കും. എന്തൊക്കെ മത്സരത്തിൽ നീ പങ്കെടുക്കും? ഞാൻ ഒരുപാട് മിമിക്രി കാണിക്കും. മിമിക്രി കാണിക്കും, കഥ പറയും. മിമിക്രി കാണിക്കും, മിമിക്രി കാണിക്കും. നീ എനിക്ക് വേണ്ടിട്ട് ഈ നാട്ടുകാർക്ക് വേണ്ടിട്ട് ഒരു ചെറിയൊരു മിമിക്രി ഇവിടെ കാണിക്കാമോ? മിമിക്രി മോഹൻലാൽ 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 മോഹൻലാലിനെ നീ ഒന്ന് അവതരിപ്പിച്ച്. ആക്ഷൻ ആക്ഷൻ. ഓക്കെ, കൊള്ളാം, വരവൊക്കെ കൊള്ളാം. ഒറ്റങ്ങട് ഒരു സംശയമുണ്ട്. എന്താണ്? ഇതെന്താടാ ഏ മാത്രേ ഉള്ളോ? ഡയലോഗ് പഠിച്ചിട്ടില്ല. സുരേഷ് ബോബി എന്നാ സുരേഷ് ബോബി ഒന്ന് ചെയ്യ്. സുരേഷ് ബോബി ആക്ഷൻ ആക്ഷൻ. അച്ഛൻ ഇത്രയുള്ള എന്താണ് നീ പറയുന്നത്? അച്ഛൻ തുള്ളിയപ്പോ ഞാനും തുള്ളി. എടാ തുള്ളൽ എന്റെ വീക്ക്നെസ് ആണെന്ന് നിനക്കറിഞ്ഞുകൂടെ? പാട്ട് കേട്ട അച്ഛൻ തുള്ളുവല്ലേ? തുള്ളു. അത് നിനക്കറിയാമല്ലോ. നീ വേറെ നല്ല മിമിക്രി വല്ലതും ഉണ്ടോ? വേറെ ജയൻ ജയൻ ജയനെ കളകി ഞാൻ. പഴയ നടൻ ജയൻ, പഴയ കളി ജയൻ. എന്നാ ജയൻ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാമോ? ആക്ഷൻ ആക്ഷൻ. ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടും കേട്ടാ. ഓടും ഓടും. ആക്ഷൻ കളിക്കൂട്ടാ. ശരി ശരി. ആക്ഷൻ ആക്ഷൻ. എടാ ശബ്ദമുണ്ടാക്ക്, എടാ ശബ്ദമുണ്ടാക്ക്, എടാ ശബ്ദമുണ്ടാക്കും. എന്തിനി എന്റെ കർത്താവ്? നീ മുട്ടനാടാടാ മുട്ടനാട്. അതിരിക്കട്ടെ, എന്തൊക്കെയാണെങ്കിൽ കഥ പറയാമോ? കഥ കഥ ഒരു കഥ എന്ന് പറഞ്ഞു. ഒരു കഥ പറയട്ടെ. കഥ. നമസ്കാരം, ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്റെ കഥയുടെ പേരാണ് സ്ഥലം. ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ഥലമുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറത്തെ സ്ഥലത്ത് വേറൊരു സ്ഥലമുണ്ട്. വേറെ സ്ഥലത്ത് നിന്ന് കുറെ സ്ഥലം മേടിക്കാൻ വേണ്ടി വന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് നിന്നും കൂടി വേറെ കുറച്ച് ആൾക്കാർ സ്ഥലം മേടിക്കാൻ വേണ്ടി വരും. അപ്പൊ ഈ സ്ഥലം കണ്ടപ്പോ അവർക്കും നോക്കിയപ്പോഴത്തെ അപ്പുറത്ത് വേറെ സ്ഥലം, ആ സ്ഥലവും ഈ സ്ഥലവും കൂടി നിന്റെ സ്ഥലത്തിന്റെ കഥ ഇവിടെ മതി. മതിയാ? മതി. എന്തൊക്കെയാണ്? എനിക്ക് പോകാൻ കുറച്ചുകൂടി സമയമുണ്ട്, എന്നെ കൊണ്ടേ പോവുള്ളൂ. അതുവരെ നമുക്ക് കടങ്കഥ പറഞ്ഞു കളിക്കാം. കടങ്കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാനൊരു കടങ്കഥ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. നെട്ടില്ല വട്ടയില. അയ്യോ എനിക്ക് അറിയാമായിരുന്നു ചോദ്യമായിരുന്നു. ഞെട്ടില്ല ഞെട്ടില്ല ക്ലൂ അല്ലോ. ക്ലൂ ക്ലൂ. ഞെട്ടില്ല വട്ടയില. വട്ടത്തിലിരിക്കും. വട്ടത്തിരിക്കും. സാത്താനെ പൊറോട്ടയല്ല. പിന്നെ കുറച്ചുകൂടി കനം കുറഞ്ഞത്. കനം കുറഞ്ഞ ദോശ. നമ്മളെ സദ്യ ഒന്നുമില്ല. സദ്യ 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 ഇങ്ങനെ ഉണ്ണുമ്പോ അതിന്റെ ഈ അറ്റത്ത് നമ്മള് പായസത്തിലൊക്കെ ഇങ്ങനെ ഇട്ട് പോട്ടെ. അത് പോട്ടെ. കാറ്റ് വന്നു കഴിഞ്ഞാൽ പറന്നത് പറന്ന് കിളി 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 എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ. നല്ലൊരു ക്ലൂ ഞാൻ തരാം. ആദ്യത്തെ അക്ഷരം പ, ആദ്യത്തെ അക്ഷരം പ, അവസാനത്തെ അക്ഷരം ടം. ചോദിച്ചില്ലേ? ഞാനൊരു വാക്ക് പറയാം, അത് അച്ഛൻ ആ പുസ്തകത്തിൽ എനിക്ക് എഴുതി തരണം. ഈ പുസ്തകത്തിൽ ഞാൻ നിനക്ക് എഴുതി തരാം. അക്ഷര തെറ്റില്ലാണ്ട് എഴുതി തരണം. എഴുതി തരും. തന്നില്ലെങ്കിൽ എനിക്ക് എന്ത് തരും? തന്നില്ല നിനക്ക് എന്താണ് വേണ്ടത്? എന്താ വേണ്ടെന്ന് വെച്ചാ അച്ഛന് ഈ ലോഹയുടെ അടിയിട്ടിരിക്കുന്ന പാന്റ് എനിക്ക്
എഴുതി തന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് ഞാൻ ഈ ലോഹ എഡിറ്റ് പാൻറ്റിനെ കൂടി തരും. സമ്മതിച്ചല്ല? സമ്മതിച്ചു. എന്നാ എഴുതിക്കും. ഓക്കെ പറ. രാമൻ ഒരു കൃഷിക്കാരനായിരുന്നു. കൃഷിക്കാരനായിരുന്നു. അയാൾ ദിവസവും തന്റെ കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു. കാളയുമായി ചന്തയിൽ പോകുമായിരുന്നു. ഒരു ദിവസം കാള നടക്കാതെ വന്നപ്പോൾ തന്റെ കയ്യിലിരുന്ന ചാട്ടപാറ കൊണ്ട് കാളയുടെ മുതുകത്തടിച്ചുകൊണ്ട് പറഞ്ഞു. അടിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചെഴുതണം. അക്ഷര സ്ഫുടതയോട് അക്ഷര തെറ്റില്ലാന്ന് എഴുതണം. അടിച്ചുകൊണ്ട് പറഞ്ഞു. എഴുതാൻ മലയാള അക്ഷരം ഞാൻ പറഞ്ഞത്. ഞാൻ സെമിനാറിൽ അല്ലേ, സെമിനാറിൽ പോയിട്ട് വേറെ ഒരു നല്ല പാന്റ്. അതൊന്നും പറ്റില്ല, സെമിനാറിൽ വേണ്ട. അച്ഛൻ ഇട്ടിരിക്കുന്ന ഈ പാന്റ് ഇവിടെ വെച്ച് എനിക്ക് ഊരി തരണം. ഈ പാന്റ് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഊരി തരണം. ഊരി തരണം. എന്തൊക്കെയാലും നീ പറഞ്ഞു. എന്റെ അടുത്താണ് കളി.